ബി എസ് സി പാത്ത് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയേഷ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2023 മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സാണ്. ഈ ക്ലാസിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതിനായി ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ റേഡിയോ ശ്രീ, ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ജേതാവായ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം 5000 റൺസ് തികയ്ക്കുന്ന താരം ബാബർ അസം, പാകിസ്ഥാൻ. നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല നിലവിലുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. 2023 നടക്കുന്ന 76th കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോർ പുരസ്കാരം ലഭിച്ചത് മൈക്കൽ ഡഗ്ലസ്. പ്രഥമ ഗ്ലോബൽ ചെസ് ലീഗിന്റെ വേദി ദുബായ്. സംസ്ഥാനത്തെ ആദ്യ സിനിമാ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് വെള്ളായണി. കള്ളുചെത്ത് തൊഴിലാളികൾക്ക് വേണ്ടി ഗീത കാർമികുല ബീമ എന്ന ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ആഭ്യന്തര ഉപദേഷ്ടാവായി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീര റണ്ടൻ. 2023 ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സി രാധാകൃഷ്ണൻ. 2023 ഭീകര ആക്രമണം നടന്ന രജൗരി കാണ്ടി വനമേഖല സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. കുമാരനാശാന്റെ നളിനി വിശുദ്ധ അനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ എം കെ സാനു. മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ദേശീയ ഹരിത ട്രൈബ്യൂണൽ 4000 കോടി രൂപ പിഴ ചുമത്തിയ സംസ്ഥാനം ബീഹാർ. ഐ പി എല്ലിൽ 7000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ചണ്ഡീഗഡ്. ഗോത്രകലാപമുണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം ആർട്ടിക്കിൾ 355. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഗോത്രകലാപമുണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം ഏറ്റെടുക്കാൻ കാരണമായ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 355. കാട്ടുതീയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട കാനഡയിലെ പ്രവിശ്യ ആൽബർട്ടെ. 2023 ലിഥിയ നിക്ഷേപം കണ്ടെത്തിയ ദേഗാന ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. കേരളത്തിലെ ആദ്യ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലന കേന്ദ്രം കാസർഗോഡ്. ഹാർവാർഡ് സർവകലാശാല നൽകുന്ന റാഡ്ക്ലിഫ് ഫെല്ലോഷിപ്പ് നേടിയ മലയാളി ഡോക്ടർ സത്യഭാമദാസ് ബിജു. ഡോക്ടർ സത്യഭാമദാസ് ബിജു 2023 അന്തരിച്ച പി കെ ജി നമ്പ്യർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? കൂടിയാട്ടം. 2023 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോക്ക് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം യമൻ. മോക്ക് ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലായിരുന്നു, പേര് നൽകിയ രാജ്യമാണ് യമൻ. 42nd ആസിയാൻ ഉച്ചകോടിക്ക് വേദിയെ ഇന്തോനേഷ്യ. പ്രസവാനന്തരം ഉണ്ടാകുന്ന രക്തസ്രാവം കൃത്യമായി മനസ്സിലാക്കാൻ ലോക ആരോഗ്യ സംഘടന അവതരിപ്പിച്ച നൂതന ചികിത്സാരീതി ഇ മോട്ടീവ്. ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിറ്റ്ലർ ലാൻഡ്സ് ടു റെയ്സീന ഹിൽസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കസ്തൂരി റേ. ദ്രൗപദി മുർമു ഫ്രം ട്രൈബർ ഹിറ്റ്ലർ ലാൻഡ്സ് ടു റെയ്സീന ഹിൽസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് കസ്തൂരി റേ. അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ സിനിമ ലവ് ഇൻ 90s. ഇന്ത്യയിൽ ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡിജിറ്റൽ ഹെൽത്ത് കാർഡുകൾ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കടലിനടിയിലൂടെയുള്ള തുരങ്കം നിലവിൽ വരുന്നത് മുംബൈ. പൂർണ്ണമായും ഡിജിറ്റലായി ബാങ്ക് ഗ്യാരണ്ടി ലഭ്യമാക്കുന്ന ഇലക്ട്രോണിക് ബാങ്ക് ഗ്യാരണ്ടി സംവിധാനം അവതരിപ്പിച്ച ബാങ്ക് ഫെഡറൽ ബാങ്ക്. ആഡംബര ബ്രാൻഡായ ഗുച്ചിയുടെ
ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി ആലിയ ഭട്ട്. ISRO ആദ്യ സെമി ക്രയോജനിക് എൻജിൻ വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണ്? മഹേന്ദ്രഗിരി, തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ റീഡിംഗ് ലോഞ്ചുള്ള വിമാനത്താവളം? ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം. 2023 ടൈം മാസികയുടെ കവറിൽ ഇടം നേടിയ ബോളിവുഡ് താരമാണ് ദീപിക പദുക്കോൺ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമായി കേരള എക്സൈസ് വകുപ്പ് അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് നേർവഴി. 2023 ബോട്ട് അപകടം നടന്ന തൂവൽ തീരം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? മലപ്പുറം, താനൂർ. ഈ ഫാക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതിനെ കണക്ട് ചെയ്ത് കുറേ ഫാക്ട്സ് വരുന്നുണ്ട്. ഈ വളരെ നന്നായിട്ട് ഈ ഏരിയ പഠിക്കണം. 2023 ബോട്ട് അപകടം നടന്ന തൂവൽ തീരം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ താനൂർ. ബോട്ട് അപകടം നടന്ന പുഴയാണ് പൂരപ്പുഴ. അറ്റ്ലാന്റിക് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അറ്റ്ലാന്റിക്. താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷന്റെ ചെയർമാനാണ് ജസ്റ്റിസ് VK മോഹൻ. സോ ബോട്ട് അപകടം മലപ്പുറം, താനൂർ, പുഴ, പൂരപ്പുഴ, അറ്റ്ലാന്റിക് എന്ന ബോട്ട്, VK മോഹൻ കമ്മീഷൻ. റൈറ്റ് ടു വോക്ക് നടപ്പിലാക്കാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്. താക്കോൽ എന്ന നോവലിൻ്റെ രചയിതാവ്? ആനന്ദ് പി സച്ചിദാനന്ദൻ. 2023 ബെർലിനിൽ നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിൻ്റെ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആയുഷ്മാൻ ഖുറാന. ട്വിറ്ററിൻ്റെ CEO ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിത? ലിൻഡ യക്കരിനോ. 2023 UBC ഗ്ലോബൽ പ്രസിദ്ധീകരിച്ച വേൾഡ് ബെഞ്ച് മാർക്ക് പഠനത്തിൽ ഏറ്റവും മികച്ച പബ്ലിക് ഇൻക്യുബേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്? കലങ്ങുമുകൾ, കൊല്ലം. ഏത് മുൻ ഇന്ത്യൻ ഫുട്ബോളറുടെ ജന്മദിനമാണ് ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചത്? PK ബാനർജി. മയക്കുമരുന്ന് കടത്തുന്ന കപ്പലുകൾ കണ്ടെത്താൻ വേണ്ടി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആവിഷ്കരിച്ച ഓപ്പറേഷൻ? ഓപ്പറേഷൻ സമുദ്രഗുപ്ത. പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ തയ്യാറാക്കിയ പോർട്ടൽ? പ്രവാസി മിത്രം. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി നിലവിൽ വന്ന സംസ്ഥാനം? കേരളം. 2023 ദയാവധം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യം? പോർച്ചുഗൽ. ഇന്ത്യൻ നാവികസേന വിജയകരമായി പരീക്ഷിച്ച ശബ്ദത്തേക്കാൾ 3 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈൽ? ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. 70 വർഷത്തെ സേവനം പൂർത്തീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ നേവൽ എയർ സ്റ്റേഷൻ? INS ഗരുഡ. ദ മേക്കിംഗ് ഓഫ് അനദർ മേജർ മോഷൻ പിക്ചർ മാസ്റ്റർ പീസ് എന്ന നോവൽ രചിച്ചത്? ദ മേക്കിംഗ് ഓഫ് അനദർ മേജർ മോഷൻ പിക്ചർ മാസ്റ്റർ പീസ് എന്ന നോവൽ രചിച്ചത് ടോം ഹാങ്സ്. നവതി ആഘോഷിക്കുന്ന MT വാസുദേവൻ നായർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി? സാദരം MT. സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക പിങ്ക് പാർക്കുകൾ ഒരുക്കാൻ തീരുമാനിച്ച നഗരമാണ് ഡൽഹി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതി? ശലഭം. 1947 വിഭജനത്തെ ആസ്പദമാക്കിയുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ മ്യൂസിയം നിലവിൽ വരുന്നത്? ദാരാ ഷിക്കോ ലൈബ്രറി. ചുമട്ടുതൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് നവശക്തി. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് 2018. 2023 ലാലിഗ ഫുട്ബോൾ കിരീടം നേടിയത് ബാഴ്സിലോണ. ഇന്ത്യയിൽ ആദ്യമായി
ഓട് ടാക്സി സർവീസ് ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ചിട്ടി ഫണ്ട് ബിസിനസിന്റെ മികച്ച നിയന്ത്രണം ഉറപ്പാക്കാൻ ഇ ചിറ്റ്സ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോഷണം പോയ മൊബൈൽ ഫോണുകൾ ഉപയോക്താക്കൾക്ക് തന്നെ കണ്ടെത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പോർട്ടലാണ് സഞ്ചാർ സാത്തി. കേന്ദ്ര സർക്കാർ വ്യാജ സിം കാർഡ് പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന AI അധിഷ്ഠിത സോഫ്റ്റ്വെയറാണ് അസ്ത്ര. 37th ദേശീയ ഗെയിംസിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തിയ കേരളത്തിൽ നിന്നുള്ള ആയോധന കല കളരിപ്പയറ്റ്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാള ഭാഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. ഈ പദ്ധതികളുടെ പേരുകളൊക്കെ വളരെ പ്രത്യേകതയുള്ളതല്ലേ? നല്ല പേരുകളാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതൊക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ വളരെ നല്ലത് എല്ലാവർക്കും. എന്തായാലും അതിഥി തൊഴിലാളികളെ സമ്പൂർണ്ണ നമ്മുടെ മലയാളി ഭാഷയിലോട്ട് ഏർപ്പെടുത്താൻ നടത്തുന്ന പദ്ധതികൾ, അത് വളരെ നല്ലൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേരാണ് അനന്യ മലയാളം. അനന്യ മലയാളം ആദ്യമായി ആരംഭിക്കുന്നത് കഴക്കൂട്ടത്താണ്. അനന്യ മലയാളം പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകമാണ് പണിക്കൊന്ന. ഓക്കെ, സോ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി അനന്യ മലയാളം ആരംഭിക്കുന്നത് കഴക്കൂട്ടം. അതിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകമാണ് കണിക്കൊന്ന. 37th ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പഞ്ചാബിലെ ആയോധന കലയാണ് ഗാഡ്ക. ഗോൾഫ് റാങ്കിങ്ങിൽ ആദ്യ 50th സ്ഥാനത്തെത്തുന്ന പ്രഥമ ഇന്ത്യൻ വനിത അതിഥി അശോക്. ജന്തുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യക്ക് $82 മില്യൺ വായ്പ അനുവദിച്ച അന്താരാഷ്ട്ര സംഘടന ലോകബാങ്ക്. ഗ്രാമീണരായ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നൽകുന്നതിനായി പഹൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. വളരെ നല്ല കാര്യമല്ലേ? ഗ്രാമീണരായ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നൽകുന്നതിനായി പഹൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. UN പൊതുസഭ ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് നവംബർ 26. ക്രിക്കറ്റിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ച സിഗ്നൽ റൂളാണ് സോഫ്റ്റ് സിഗ്നൽ. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടക്കാനിരിക്കുന്ന കോഡ് ഉച്ചകോടി റദ്ദാക്കുന്നതിനെ തുടർന്ന് 2023 കോഡ് ചർച്ചകൾക്ക് വേദിയാകുന്നത് ഹിരോഷിമ, ജപ്പാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിൽപ്പന നടത്തുന്ന കയ്യെഴുത്ത് രേഖ എന്ന റെക്കോർഡ് നേടിയത് ഹീബ്രു ബൈബിളാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി പുറത്തിറക്കിയ അപ്ലിക്കേഷനാണ് മേരി ലൈഫ് ആപ്പ്. രാജ്യത്തെ ആദ്യ നൈറ്റ് സഫാരി പദ്ധതി ആരംഭിക്കുന്നത് കുക്രൈൽ ലഖ്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് അർബൻ എക്സ്പ്രസ് വേ ഗുരുഗ്രാം ദ്വാരക എക്സ്പ്രസ് വേ. ന്യൂയോർക്ക് പോലീസ് വകുപ്പിൽ ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വംശജ പ്രതിമ ബുല്ലർ. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി സിഗോ കമാവോ യോജന ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. പെൻ അമേരിക്കയുടെ ധീരത പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ സൽമാൻ റുഷ്ദി. മോക്ക് ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഉണ്ടായ മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കരുണ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ചുഴലിക്കാറ്റിനെ തുടർന്ന് മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യം ഓപ്പറേഷൻ കരുണ. 2023 മെയ്യിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിപണിയിൽ നിന്നും പിൻവലിക്കുന്നതിനെ പ്രഖ്യാപിച്ചത് എത്ര രൂപ നോട്ടുകളാണ്? 2000 രൂപയുടെ നോട്ടുകൾ. നിയമസഭാ പ്രസംഗങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് രമേശ് ചെന്നിത്തല. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്.
പൂർണമായി ന്യൂസിലാൻഡിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്രം പപ്പ. ദേശീയ വിദ്യാഭ്യാസ നയത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായി UGC ആരംഭിക്കുന്ന പദ്ധതിയാണ് സാരഥി. കേരളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണനിർവഹണ പഞ്ചായത്ത് കാട്ടാക്കട തിരുവനന്തപുരം. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായത് സുരേഷ് ഗോപി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.